ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആയുർവേദിക് ഹോം മെയ്ഡ് സോപ്പാണ്. മൂന്ന് തരം സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ സോപ്പ് നമുക്ക് നോക്കാം. അലോവേറയും തുളസിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് നമ്മുടെ ഡാർക്ക് സ്പോട്സ് ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. അതിനുവേണ്ട ആദ്യ ഇൻഗ്രീഡിയൻറ്റ് സോപ്പ് ബേസാണ്. മിൽക്കും അല്ലാത്തതുമായിട്ടുള്ള സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അലോവേറ ജെല്ലാണ്. നേച്ചുറലായിട്ടുള്ളതോ അല്ലാത്തതുമായിട്ടുള്ള അലോവേറ ജെൽ എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് തുളസിയിലയാണ്. വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റ് കൂടി ആവശ്യമുണ്ട്. ഇത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച സോപ്പിൻ്റെ ബേസ് ഒരു ബൗളിലേക്ക് മാറ്റുക. ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവ് ചെയ്ത് എടുത്താലും മതിയാകും. ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇനി നമുക്ക് വിറ്റാമിൻ ഡിയുടെ ക്യാപ്സ്യൂള് പൊട്ടിച്ച് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ശേഷം മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിട്ടുള്ള ഫ്രഷായിട്ടുള്ള അലോവേറ ജെൽ അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തുളസി ഇല കൂടി ഒന്ന് ചേർക്കുക. എങ്ങനെയും ചേർക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ച് ചേർക്കാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ സോപ്പിൻ്റെ കളറ് ഗ്രീൻ കളറായിട്ട് മാറും. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ഒരു ട്രേയിലേക്ക് മാറ്റാം. ഏത് ഷേപ്പിലുള്ള ട്രേ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു മൂന്നോ നാലോ മണിക്കൂർ നമുക്ക് തണുപ്പിക്കാനായിട്ട് വെക്കണം. നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സോപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ചാർക്കോളാണ് മെയിൻ ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓയിലി സ്കിന്നുള്ളവർക്ക് ബെസ്റ്റ് സോപ്പാണിത്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിൽ നമുക്ക് കുറച്ച് സോപ്പ് ബേസ് എടുക്കാം. പിന്നെ കൊക്കോ ബട്ടറാണ് വേണ്ടത്. നല്ല നാടൻ വെളിച്ചെണ്ണയാണ് പിന്നെ വേണ്ടത്. നല്ല നാടൻ വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെ വേണ്ടത് ഒലിവ് ഓയിലാണ്. ലാവൻഡറിൻ്റെ എസൻഷ്യൽ ഓയിൽ വേണം. ചാർക്കോൾ പൗഡർ വേണം. പിന്നെ ലാസ്റ്റായിട്ട് പാം ഓയിൽ കൂടി ആവശ്യമുണ്ട്. ഇനി എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊക്കോ ബട്ടർ സോപ്പ് ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മതിയാകും. ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഈ ഒലിവ് ഓയിൽ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. അടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ ചാർക്കോൾ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്ത ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നമ്മുടെ സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ്സിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഒരു അഞ്ച് തൊട്ട് ഒരു എട്ട് ഡ്രോപ്സ് വരെ ലാവൻഡർ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 3 to 5 ഡ്രോപ്സ് പാം ഓയിൽ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ആ ബൗളിൽ തന്നെ വെച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കാം. ലാസ്റ്റായിട്ട് റോസ് ഓയിൽ അല്ലെങ്കിൽ ജാസ്മിൻ ഓയിൽ അങ്ങനെയുള്ള ഫ്രാഗ്രൻസ് ഉള്ള ഓയിൽസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ മാത്രമാണ്. ഇനി ഇത് ട്രേയിലേക്ക് മാറ്റിയ ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റണം. രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച ശേഷം അത് ഡ്രൈ ആയി കിട്ടും. അങ്ങനെ നമ്മുടെ ചാർക്കോൾ സോപ്പ് റെഡി ആയിക്കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സോപ്പ് നോക്കാം. ടീ ട്രീ സോപ്പാണ് നമ്മൾ മൂന്നാമത് ചെയ്യാൻ പോകുന്നത്. ടീ ട്രീ ഓയിൽ പിമ്പിൾസിനൊക്കെ വളരെ നല്ലതാണ്. അതിനായിട്ട് കുറച്ച് സോപ്പ് ബേസ് ഞാൻ ബൗളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ടീ ട്രീ ഓയിലാണ്. അതുകൂടാതെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് വേണ്ടത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോപ്പിൻ്റെ ബേസിൽ ടീ ട്രീ ഓയിൽ ചേർത്ത് കൊടുക്കുക. 6 to 8 തുള്ളി വരെ മതിയാകും. പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 4-5 ക്യാപ്സ്യൂൾ മതിയാകും. എന്നിട്ട് നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഫ്രാഗ്രൻസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. അവരവരുടെ ഇഷ്ടത്തിനുള്ള ഫ്രാഗ്രൻസ് ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ട്രേ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. 4-5 മണിക്കൂറിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുള്ള അടിപൊളി സോപ്പ് കിട്ടും. അങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി ആയുർവേദിക് സോപ്പ് ഉണ്ടാക്കാമെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ഐക്കോൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.